നമ്മളെ ബിസിനസ് തുടങ്ങിയപ്പോൾ 5-8 കൊല്ലം കുറേ വർക്ക് ചെയ്തു, പക്ഷെ ഒരു 10 പൈസയുടെ ഒരു പരിപാടി പോലും നമുക്ക് പുറത്ത് കാണിക്കാണ്ടായിരുന്നില്ല. അതേപോലെയാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ കിടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അടിച്ചിട്ടുള്ള 10-15 ലോഡ് കല്ല്, 10-15 ലോഡ് മണ്ണ് എല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയി. അതായത് ഇതാണ് ഇതിൻ്റെ അടിത്തറ. അപ്പോൾ ഞാനും അന്നും വിചാരിക്കുന്നുണ്ടായിരുന്നത് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കും, എന്താ കുറേ കാലയിൽ പരിപാടി തുടങ്ങിയിട്ട് ഒന്നും ഒരു പരിപാടി ഇല്ലേ, ഒരു വണ്ടി മേടിക്കുന്നില്ല, ഒരു വീട് പണിയില്ല, നിങ്ങൾക്ക് ചോദിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അന്ന് കുറേ ബേസ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല ആളുകളും നിങ്ങൾ ഇതേപോലെ കാണും, അതായത് കുറേ പണി എടുക്കുന്നുണ്ടാവും, കുറേ ബിസിനസ്സിൽ കുറേ വർക്ക് ഉണ്ടാവും, അവരെ ഔട്ട്പുട്ടൊന്നും ചിലപ്പോൾ പുറത്തേക്ക് കാണുന്നുണ്ടാവില്ല. അത് ഇതേപോലെ അടിത്തറയായിട്ട് കെടുക്കാവും, പിന്നീടായിരിക്കും ഈ ഇതിൻ്റെ മുകളിൽ പറഞ്ഞ പോലെ തറ പണിയും വീട് പണിയും ഇതൊക്കെ പുറത്തേക്ക് കാണും. പുറത്തേക്ക് കാണുമ്പോൾ മാത്രമാണ് ആൾക്കാർ ചിന്തിക്കുള്ളൂ, എന്ത് ആ ഇതിവിടെ പരിപാടി പൊന്തി വരേണ്ട കേട്ടാണ്. ഇതേപോലെ നമ്മളുടെ വീടിൻ്റെ 10-15 ദിവസത്തെ വർക്കാണ് ഈ കാണുന്നത്. അതായത് ഇതുവരെയുള്ള എല്ലാം അടിച്ചിട്ടുള്ള മണ്ണും എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഫില്ല് ചെയ്തു. 2 സ്റ്റെപ്പായിട്ട് നമ്മൾ തറയിട്ടി, ഒന്ന് അടിത്തറയായിരുന്നു, പിന്നെ അതിൻ്റെ മുകളിലൊരു തറയിട്ടി. ഇപ്പോൾ അത് മൊത്തം ലെവൽ ചെയ്ത് മണ്ണടിച്ച് കംപ്ലീറ്റ് ക്ലിയറാക്കി. ഇപ്പം ഇനി ഒന്നും മുകളിലേക്ക് കാണാനില്ല. ഇനിയാണ് നമ്മൾ ശരിക്ക് ഇതിൻ്റെ തറ കെട്ടിയിട്ട് വീട് പണി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമ്പനി ചെയ്തേക്കണേ.